എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അഞ്ച് യൂണിറ്റുകളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഇക്കായി എക് ജി എം ജി എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ജഡ്ബട്ട് ഔ കട്ട് എന്ന ഈ കഹാനി കഥ എഴുതിയിട്ടുള്ളത് രമേഷ് ഉപാധ്യായ് ആണ് ഈ ഒരു പേജിൽ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന കുട്ടികളെ കാണാം ഏറ്റവും നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നത് കുട്ടികൾക്കാണ് ഈ യൂണിറ്റിലെ പ്രതിപാദ്യ വിഷയവും സ്നേഹം എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിന് താഴെ കബീർ ദാസിൻ്റെ ദോഹ കാണാം ദോഹ എന്നാൽ ഈരടികൾ ഒന്ന് വായിക്കാം പണ്ഡിത് ഭ നക്കോയ് ്ക്കർ പ്രേംക പഡേ സോ പണ്ഡിത് ഹോയ് വലിയ പുസ്തകം പടി പടി വായിച്ചിട്ട് പണ്ഡിത് ഭയാനക്കോയ് ആരും തന്നെ പണ്ഡിതന്മാരായിട്ടില്ല അപ്പോൾ ആദ്യത്തെ വരിയിൽ പറയുന്നത് വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം ആരും പണ്ഡിതന്മാരായിട്ടില്ല ടായ് ആക്കർ പ്രേംക പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹം സ്നേഹമെന്ന രണ്ടക്ഷരം ടായി രണ്ട് ആക്കർ അക്ഷരം സ്നേഹം എന്ന രണ്ടരത്തെ പഡേസോ പണ്ഡിത് ഹോയ് പഠിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ അപ്പോൾ ഇതിൽ കബീർദാസ് പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് മാത്രം ആരും അറിവ് നേടുകയോ പണ്ഡിതരാവുകയോ ചെയ്തിട്ടില്ല സ്നേഹമെന്ന രണ്ടരത്തെ പഠിച്ചവനാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നാണ് സ്നേഹമില്ലാതെ പൂർണ്ണമായി അറിവ് നേടാനോ പണ്ഡിതനാകാനോ ആർക്കും തന്നെ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇനി ഈ ഒരു പാഠത്തിൽ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹമാണ് മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് ജഡ്ഭട്ട് ഔർ നഡ്ഗട്ട് എന്നാണ് ഈ കഹാനിയുടെ പേര് ഈ കഹാനി എഴുതിയിട്ടുള്ളത് രമേഷ് ഉപാധ്യായ് ആണ് ഇനി രമേഷ് ഉപാധ്യായനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം രമേശ് ഉപാധ്യായ്ക്ക ജന്മ ഉത്തർപ്രദേശ് മേം രമേശ് രമേഷ് ഉപാധ്യായന്റെ ജനനം ഉത്തർപ്രദേശിലായിരുന്നു വേ കഹാനി ഉപന്യാസ് ആലോചന ആദിവിധാവോ മേം സക്രി വേ അദ്ദേഹം കഹാനി കഥ ഉപന്യാസ് നാടക് നുക്കഡ് നാടക് നുക്കഡ് നാടകം എന്ന് പറഞ്ഞാൽ തെരുവ് നാടകം ആലോചന വിമർശനം ക്രിറ്റിസിസം ആദി വിഭാഗങ്ങളിൽ സക്രിയരഹേ അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നു ഇനി ദണ്ഡ ദ്വീപ് ഹരേബു ഇതിഹാസ് ആദി ഉനിക്ക് പ്രമുഖരചനായ അദ്ദേഹത്തിൻ്റെ പ്ര പ്രമുഖ കൃതികളാണ് ദണ്ഡദ്വീപ് ഹരേ ഫുൽകി ഖുഷ്ബു ശേഷ ഇതിഹാസ് എന്നിവ വെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത് ഹേം അദ്ദേഹത്തിന് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഒന്നിനും മൃത്യു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ നാലിനുമായിരുന്നു ഈ ഒരു ചിത്രത്തിൽ രണ്ട് കുട്ടികൾ ഓടുന്നതായിട്ട് കാണാമേ ആരാണ് അവർ എന്തിനാണ് അവർ ഓടുന്നത് ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ കഥ വായിക്കണം അപ്പോൾ നമുക്ക് രമേശ് ഉപാധ്യായ എഴുതിയിട്ടുള്ള ജഡ്ഭഡ് ഓർ നെഡ്ഗഡ് എന്ന കഥ വായിച്ചു നോക്കാം ജഡ്പട്ട് ഏക് ദ നെഡ്കട്ട് ഒരാളായിരുന്നു ജെഡ്പട്ട് അടുത്തയാള് നെഡ്കട്ട് ജെഡ്പട്ട് ബഡാദ മൂത്തയാള് ജെഡ്പെട്ടായിരുന്നു നെഡ്കട്ട് ചോട്ട ഇളയ ആള് നെഡ്കട്ട് ആയിരുന്നു ബഡാ കേവൽ ദോ സാൽ ബഡാദ മുതിർന്നയാൾ കേവലം രണ്ട് വയസ്സിന് മൂത്തതായിരുന്നു ചോട്ട കേവൽ ദോസാൽ ചോട്ട ഇളയ ആൾ കേവലം രണ്ട് വയസ്സ് താഴെ സ്കൂൾ മേം പഠിത്തേതേ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയായിരുന്നു ജഡ്ബട്ട് പാഞ്ച്വീമേം ജഡ്ബട്ട് അഞ്ചാം ക്ലാസ്സിൽ നെഡ്ഗഡ് തീസരീ മേം നെഡ്ഗഡ് മൂന്നാം ക്ലാസ്സിൽ ഗഡ്സെ ദോനോ ഭയി സാത് സാത്ത് സ്കൂൾ ജാത്തേ ഓർ സാത് സാത് ഹി വാപ്പസ് ഗാത്തെ ർ സെ ധോനോ ഭീട്ടിൽ നിന്ന് രണ്ട് സഹോദരന്മാരും സാത് സാത് ഒരുമിച്ച് സ്കൂൾ ജാത്തെ സ്കൂളിലേക്ക് പോകുന്നു ഓർ സാത് ഹി എന്നിട്ടോ ഒരുമിച്ച് തന്നെയാണ് വാപ്പസ് ഗർ ആത്തെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും ഈ ഫേസ്റ്റ് പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അല്ലേ ആരൊക്കെയായിരുന്നു അവർ ജഡ്ഭട്ട് ഓർ നഡ് ജെഡ് പട്ട് കോൺസി കക്ഷാമയും പഠിത്താതെ ജെഡ് പട്ട് ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് പാഞ്ച്വീം കക്ഷാമയും അഞ്ചാം ക്ലാസ്സിൽ നെഡ്കഡ് കോൺസി കക്ഷാമയും പഠിത്താത നെഡ്ഘട്ട് ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് തീസരി കക്ഷാമയം മൂന്നാം ക്ലാസ്സിൽ ഈ രണ്ട് പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കണം പിന്നെ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ അർത്ഥം അറിയാനുള്ളത് സാത് സാത്ത് ഒരുമിച്ച് വാപ്പസ് ആന തിരിച്ചു വരിക കേവൽ കേവലം ഓൺലി എന്നർത്ഥം നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം വേ എ ഗൗമേം രഹത്തേതേ വേ അവർ എക് ഗൗമേം ഒരു ഗ്രാമത്തിൽ ഗൗ ഗ്രാമം ഒരു ഗ്രാമത്തിൽ രഹത്തേതെ താമസിച്ചിരുന്നത് അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് സ്കൂൾ ഉൻ കെ ഗാവ് മേം നെഹി ദൂർ ദൂസരെ ഗൗമേന്ദ സ്കൂൾ സ്കൂൾ ഉൻ കെ ഗാവ് മേ നഹിം അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല ദൂർ ദൂരെ ദൂസരേ ഗാവ് മേം മറ്റൊരു ഗ്രാമത്തിലായിരുന്നു വഹാത്തക് പൈതൽ ജാനാപെടുത്താത വഹാത്തക് അവിടെ വരെ പൈതൽ ജാന കാൽനടായി പോവുക നടന്നു പോവുക അപ്പോൾ എന്താ എന്തായതിൻ്റെ അർത്ഥം വഹാത്തക് പൈതൽ ജാനാപ്പെടുത്താത ആ സ്കൂള് വരെ അവർക്ക് കാൽനടയായിട്ട് പോകേണ്ടിയിരുന്നു ഓൾ പൈതൽ ഹി വാപ്പസ് ആനാ പടുത്താതെ അത് മാത്രമല്ല തിരിച്ചു വരുന്നതും നടന്നു തന്നെ ആയിരുന്നു ജാത്തേ സമയം രാസേമയും ഉനയും കൈ ചീസേയും മിൽത്തീതി ജാതേ സമയം പോകുന്ന സമയത്ത് രാസേമയും വഴിയിൽ ഉനേം അവർക്ക് കൈ ചീസേം മിൽത്തീതി ഒരുപാട് വസ്തുക്കൾ കാണാമായിരുന്നു എന്തൊക്കെയായിരുന്നു പോക്കർ ബർഗദ് ഗേത്ത് ബാഗ് നാല നദി അപ്പോൾ എന്തൊക്കെയാണ് അവർ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടുകൊണ്ടിരുന്നത് പോക്കർ പോക്കർ എന്ന് പറഞ്ഞാൽ താലാബ് കുളം ബർഗദ് ആൽമരം ഗേത്ത് വയൽ ബാഗ് തോട്ടം നാല തോട് നദി ഇതൊക്കെയായിരുന്നു അവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടുകൊണ്ടിരുന്നത് വാപ്പസ് ആനെ പർബി രാസ്തേമേം ഉനയും കൈ ചീസേം മിൽത്തീതീം വാപ്പസ് ആനെ പർബി തിരിച്ചു വരുമ്പോഴും രാസ്തേമേം വഴിയിൽ ഉനയും അവർക്ക് കൈ ചീസേം ഒരുപാട് വസ്തുക്കൾ മിൽത്തീതി കാണാമായിരുന്നു എന്തൊക്കെയായിരുന്നു നദി നാല ബാഗ് ഗേത്ത് ബർഗത്ത് ആൾ പോക്കർ നേരത്തെയും പറഞ്ഞത് ഇത് തന്നെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ലേ അതിൻ്റെ കാരണം എന്താണ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് എന്തോ അത് തിരിച്ച് വരുമ്പോൾ അവസാനമാണ് കാണുന്നത് അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിവേഴ്സ് ഓർഡറിൽ കൊടുത്തിട്ടുള്ളതാണ് അത് മനസ്സിലായല്ലോ അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവർ കുറേ വസ്തുക്കൾ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു എന്തൊക്കെയായിരുന്നു അത് പോയപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെ പക്ഷേ അത് റിവേഴ്സ് ഓർഡറിലാണ് കാണുന്നത്

അവരുടെ ഗ്രാമത്തിൽ നിന്ന് ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു വേ സ്കൂൾ കൈസേ ജാത്തേതെ അവർ സ്കൂളിലേക്ക് എങ്ങനെയാണ് പോയിരുന്നത് വേ സ്കൂൾ പൈതൽ ജാത്തേതെ അവർ സ്കൂളിലേക്ക് നടന്നാണ് പോയിരുന്നത് സ്കൂൾ ജാത്തേ സമയം കിൻ കിൻ ചീസേ മിൽത്തീതീം എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കാണാമായിരുന്നു പോക്കർ ബർഗത്ത് ഗേദ് ബാഗ് നാല ഓൾ നദി ഇത്രയും കാര്യങ്ങളാണ് അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് ഇനി താലാബ് എന്ന വാക്കിന് പകരം നമ്മൾ പുതിയൊരു വാക്ക് പഠിച്ചു പോക്കർ അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണോട്ടോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം ബട്ട് തേസ് തേസ് ബട്ട് തേസ് തേസ് വളരെ വേഗത്തിൽ നടന്നിരുന്നു നഡ്ഗഡ് ധീരെ ധീരെ നഡ്ഗഡ് ആണെങ്കിലോ ധീരെ ധീരെ പതുക്കെ പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്

ടുത്ത് വരെ എത്തുമ്പോൾ എവിടെ വരെ എത്തിയിട്ടുണ്ടാവും വയലിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ ജഡ്ബട്ട് നദി തക് പഹുഞ്ചാത്ത ജഡ്പട്ട് നദിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും നെഡ്ഗഡ് നാലേ തഖ്ജാഹോത്ത നെഡ്കഡ് എവിടെ എത്തിയിട്ടുണ്ടാവും തോടിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത് നെഡ്ഗട്ട് വളരെ പതുക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം സ്കൂളിലേക്ക് പോകുന്ന വഴി ആദ്യം അവർ പോക്കർ കുളം കാണും അത് കഴിഞ്ഞ് ബർഗത്ത് ആൽമരം കാണും പിന്നെ ഗേത്ത് വയൽ ബാഗ് നാല നദി ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ജെഡ്പട് ബർഗതിൻ്റെ അടുത്തെത്തുമ്പോൾ ആൽമരത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ തൊട്ട് മുൻപ് കാണുന്ന കുളത്തിൻ്റെ അടുത്ത് വഴി നെഡ്കട്ട് എത്തിയിട്ടുണ്ടാകുള്ളൂ അപ്പം അത്രയും പതുക്കെയാണ് നമ്മുടെ നെഡ്കട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറയുന്നത് ഇനി അടുത്ത വരി നോക്കാം മാക്കി മാക്കി കോ കോ അമ്മയുടെ ഹിതായത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം അമ്മയുടെ നിർദ്ദേശമുണ്ടായിരുന്നു കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്പട്ടിന് ചോട്ടേ ഭായിക്കാർ ധ്യാൻ രക്നാഹേഭായി ചെറിയ സഹോദരൻ്റെ ഇളയ സഹോദരന്റെ ധ്യാൻ രക്നാഹെ അവനെ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ ജെഡ്പട്ടിന് മൂത്ത സഹോദരൻ അമ്മ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇളയ സഹോദരനെ ശ്രദ്ധിക്കണമെന്ന് നെഡ്ഗഡ്കോ അപ്നേ സാത്യരഗ്നെ നെഡ്ഗട്ടിനെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതും അമ്മയുടെ നിർദ്ദേശമായിരുന്നു ഇസിലിയെ ജഡ്പട്കോ ആഗെ നിക്കൽ ജാനിപ്പേർ പീച്ചെ മുട്ക്കർ ദേടുത്ത ഇസിലി അതുകൊണ്ട് അമ്മയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് ജെഡ്പട്കോ ജെപട്ടിന് ആകെ നിക്കൽ ചാനേപ്പർ മുന്നോട്ട് പോയിട്ടും പീച്ചെ മുട്ടർ ദേഖ്നാ പടുത്ത പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നു മുട്ടർ ദേഖ്ന തിരിഞ്ഞു നോക്കുക ഉനേം നെഡ്കഡ്കോ പുകാർക്കർ ജൽദി ചലനേക്കിലേ കഹനാ പടുത്താം അവന് ജഡ്പട്ടിന് നെഡ്കഡ്കോ നെഡ്കട്ടിനെ വിളിച്ചുകൊണ്ട് പുകർക്കർ വിളിച്ചുകൊണ്ട് ജൽദി ചലനയ്ക്കയിലേ വേഗം നടക്കാനായിട്ട് കഹനപ്പെടുത്ത പറയേണ്ടതായിട്ട് വന്നു ബാർ ബാർ രുക്കർ നെഡ്കഡ്ക ഇന്ത്സാർ കരണപ്പെടുത്ത ബാർ ബാർ വീണ്ടും വീണ്ടും രുഖക്കർ നിന്നുകൊണ്ട് നെഡ്കഡ്ക ഇന്തുസാർ കരുനപ്പെടുത്ത നെഡ്കട്ടിനെ കാത്തു നിൽക്കേണ്ടതായി വന്നു ഇന്ത്സാർ കരണ കാത്തു നിൽക്കുക कभी स्कूल जाने के लिए देरी होती देख नेटकट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता അതായത് ചിലപ്പോഴൊക്കെ പലപ്പോഴും സ്കൂൾ ജാനേക്കേലിയെ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി ഹോത്തി നേരം വൈകുന്നത് കണ്ടിട്ട് നെഡ്കഡ്ക ഹാത് പകഡ്കർ നെഡ്കഡിന്റെ കൈയും പിടിച്ചുകൊണ്ട് തൻ്റെ കൂടെ ഓടിക്കേണ്ടതായിട്ട് വന്നു ് പരേശാൻ ഹോജാത്തർകർ മാസേ ജഡ്ബട്ട് പരേഷാൻ ഹോജാത്ത അവനാകെ വിഷമിച്ചു പോകുമായിരുന്നു ഓൾ എന്നിട്ടോ ഗർ ലൌഡ്കർ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് മാസെ അമ്മയോട് ഷിക്കായത് കർത്ത ശികായത് കർണ പരാതി പറയുക ശികായത് കർത്ത പരാതി പറയുമായിരുന്നു മാ ചോട്ട ബഹുത് പരേഷാൻ കർത്താഹേ അമ്മയെ അനുജൻ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ർത്താഹെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അപ്പൊ അമ്മ എന്താ പറയുന്നത് ചെറുതല്ലേ അവൻ ചെറിയ കുട്ടിയല്ലേ മാ മുസ്കുരാത്തി അമ്മ പുഞ്ചിരിക്കും എന്നിട്ട് അമ്മ തുടർന്ന് പറയാണ് ബടേക്കോത്തു മുതിർന്നവരാണെങ്കിൽ ചോട്ടേക്കാർ രക്താഹിപ്പെടുത്താഹെ ഇളയവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അമ്മ അനുജനെ സംരക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ജ്യേഷ്ഠൻ്റെ ഉത്തരവാദിത്തമാണ് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് ഔൾ ബഡേകോ തോ ചോട്ടേക്കാൻ രക്താഹിപ്പെടുത്താഹേ മാം കെ ഇസ് കഥൻസേ ആപ് ക്യാ സമജത്തേ ഹെ മുതിർന്നവരാണ് ഇളയവരെ സംരക്ഷിക്കേണ്ടത് എന്ന് അമ്മ പറയുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഉത്തരവാദിത്തമാണ് അനുജനെ സംരക്ഷിക്കുക എന്നുള്ളത് അത് മുതിർന്നവരുടെ ജ്യേഷ്ഠൻ്റെ കടമയും കൂടിയാണ് എന്നാണ് ഇവിടെ അമ്മ പറയുന്നത് അത് ക്വസ്റ്റ്യൻ ആൻസർ തരുന്ന സമയത്ത് നിങ്ങൾക്ക് തരാം പാഠം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം ഇത്രയും ഭാഗത്ത് നമ്മൾ കണ്ട പുതിയ വാക്കുകളുടെ അർത്ഥം ഒന്ന് ഓർത്ത് വയ്ക്കണം പോക്കർ താലാബ് കുളം ബർഗത്ത് വടവൃക്ഷ ആൽമരം ബാഖ് ബഗീച തോട്ടം നാല ചോട്ടാ ജൽപ്രവാഹ് തോട് കനാൽ എന്നൊക്കെ പറയാം ഹിതായത്ത് നിർദ്ദേശം ഇൻസ്ട്രക്ഷൻ ഇന്ത്സാർ കർണ പ്രതീക്ഷ കർണ കാത്തിരിക്കുക ദേരി വിളമ്പ് നേരം വൈകുക പരേഷാൻ വ്യാകുൽ ടെൻഷനാവുക വിഷമിക്കുക ശിക്കായത്ത് പരാതി കംപ്ലയിൻറ്റ് ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നന്നായി പഠിക്കുക നല്ല പോലെ പാഠം വായിക്കുക ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അടുത്ത പാർട്ട് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്